വസന്തകാലത്തിലെ രാജകുമാരി. ഒരിക്കൽ മൂൺലോ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ചന്ദ്രഭീമൻ ചന്ദ്രന്റെ തരിശുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ പെട്ടെന്ന് ഭൂമിയിലെ അതിസുന്ദരിയായ തെറ എന്ന രാക്ഷസിയെ അവൻ കണ്ടു. മൂൺലോ അവളുമായി പെട്ടെന്ന് പ്രണയത്തിലായി. അവൻ ചന്ദ്രനിൽ നിന്ന് ചാടി ഭൂമിയിലിറങ്ങി. അവൻ അവളുടെ മുന്നിൽ മുട്ടുകുത്തി മനോഹരമായ ഒരു പൂക്കുല പിടിച്ചു. അവൻ അവളോട് വിവാഹാഭ്യർത്ഥന നടത്തി. തെറയ്ക്ക് അവനിൽ വലിയ മതിപ്പുണ്ടായി. അവൾ പുഞ്ചിരിച്ചു. മൂൺലോ അവളെ വിവാഹം കഴിച്ചു. മൂൺലോ അവൾക്ക് നദിക്കരയിൽ ഒരു അത്ഭുതകരമായ കൊട്ടാരം പണിതു. ഭൂമിയിലെ ഏറ്റവും മനോഹരമായ കൊട്ടാരമായിരുന്നു അത്. ടെറ വളരെ സന്തോഷവതിയായിരുന്നു. താമസിയാതെ ടെറയ്ക്കും മൂൺലോയ്ക്കും കുഞ്ഞു ജനിച്ചു. അവളെ അനുഗ്രഹിക്കാൻ വന്ന ഭീമൻ സന്യാസി അവൾക്ക് വസന്തകാല രാജകുമാരി എന്ന് പേരിട്ടു. ടെറയും മൂൺലോയും വളരെ സന്തോഷത്തോടെ ജീവിച്ചു. സുന്ദരിയായ വസന്തകാല രാജകുമാരി വളർന്നപ്പോൾ നിരവധി കമിതാക്കൾ അവളെ കാണാൻ വന്നു. പക്ഷേ അവൾക്ക് ആരെയും ഇഷ്ടപ്പെട്ടില്ല. അവളുടെ പ്രിയപ്പെട്ട അമ്മയോടൊപ്പം അവൾ വളരെ സന്തോഷവതിയായി കഴിഞ്ഞുപോന്നു. ഒരു ദിവസം സൺഷൈൻ എന്ന സൂര്യഭീമൻ അവളെ കാണാൻ വന്നു. വസന്തകാല രാജകുമാരിക്ക് അവനെ വളരെ ഇഷ്ടമായി. ഏറ്റവും സുന്ദരനായ മനുഷ്യൻ സൺഷൈൻ ആയിരുന്നതിനാൽ അവൾ അമ്പരന്നു. ഏയ് നോക്ക്, സുന്ദരിയായ വസന്തരാജകുമാരി, എന്റെ പേര് സൺഷൈൻ. നിങ്ങളെ വിവാഹം കഴിക്കാനായാണ് ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നത്. വസന്തരാജകുമാരിക്ക് പെട്ടെന്ന് സങ്കടം വന്നു. ഓ അതിസുന്ദരനായ സൺഷൈൻ, മറ്റാരേക്കാളും ഞാൻ എന്റെ അമ്മയെ സ്നേഹിക്കുന്നതിനാൽ എനിക്ക് എന്റെ അമ്മയെ ഉപേക്ഷിക്കാൻ കഴിയില്ല. എന്നോട് ക്ഷമിക്കൂ. സൺഷൈൻ അവിടെ നിന്നും പോയി. അടുത്ത ദിവസം സൂര്യൻ ഉദിച്ചപ്പോൾ വീണ്ടും അവരുടെ കൊട്ടാരത്തിലേക്ക് മടങ്ങി. ഓ സുന്ദരിയായ വസന്തരാജകുമാരി, ഒന്ന് പുറത്തേക്ക് വരൂ. അവന്റെ ശബ്ദം കേട്ട് വസന്തരാജകുമാരി പുറത്തു വന്നു. ഓ നിങ്ങളെ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങളെ കണ്ടതിൽ എനിക്കും സന്തോഷമുണ്ട് രാജകുമാരി. എനിക്ക് നിങ്ങളിൽ നിന്ന് അകന്നു പോകാനേ കഴിയുന്നില്ല. പക്ഷേ അമ്മയോടുള്ള നിങ്ങളുടെ സ്നേഹവും ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് മറ്റൊരു നിർദ്ദേശവുമായാണ് ഞാൻ വന്നത്. അതെന്താണ്? എന്നെ വിവാഹം കഴിച്ച് എന്റെ ഒപ്പം എന്റെ രാജ്യത്തേക്ക് പോരൂ. 9 മാസം എന്റെ ഒപ്പം താമസിക്കൂ. മിച്ചമുള്ള 3 മാസം നീ നിന്റെ അമ്മയോടൊപ്പം താമസിക്കൂ. വസന്തരാജകുമാരി പുഞ്ചിരിച്ചു. സൺഷൈന്റെ നിർദ്ദേശം അവൾക്ക് ഇഷ്ടപ്പെട്ടതിനാൽ അവൾ സമ്മതിച്ചു. ഉടനെ കല്യാണം നടത്തി. വിവാഹത്തിന് ശേഷം അവൾ മാതാപിതാക്കളോട് വിട പറഞ്ഞു. അവൾ സൺഷൈനൊപ്പം പോയി. കല്യാണം കഴിഞ്ഞ് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം മൂൺലോ ടെറയുടെ അടുത്തേക്ക് പോയി. എന്റെ പ്രിയപ്പെട്ടവളെ, എന്റെ ജനങ്ങളെ പരിപാലിക്കാൻ എനിക്കെന്റെ രാജ്യത്തേക്ക് മടങ്ങേണ്ട സമയമാണിത്. അപ്പോൾ ഞാനോ? പ്രിയേ, എന്നോടൊപ്പം വരാൻ ഞാൻ എപ്പോഴും നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നീ ഒരിക്കലും അത് ചെയ്തില്ല. നിങ്ങളുടെ കൊട്ടാരം വിട്ടുപോകാൻ നീ ആഗ്രഹിച്ചില്ല. അതെ, ഭൂമി വിട്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ നിനക്കായി കാത്തിരിക്കാം. അവർ പരസ്പരം കെട്ടിപ്പിടിച്ചു. മൂൺലോ പോയി. അവൾ ഒറ്റയ്ക്കായി. അവൾ പുറത്തേക്ക് പോകാൻ തീരുമാനിച്ചു. കൊടും കാടുകളിൽ എത്തിയപ്പോൾ ശൈത്യം അവിടെ പ്രത്യക്ഷപ്പെട്ടു. സ്വാഗതം ടെറ, നിങ്ങൾ നിങ്ങളുടെ പ്രദേശത്ത് നിന്ന് പുറത്തു വരാൻ കുറച്ചു സമയമെടുത്തു. നിങ്ങൾ ആരാണ്? സഹോദരി, നിനക്കെന്നെ മനസ്സിലായില്ലേ? ഞാൻ ശൈത്യമാണ്. കുറെ നാളായി. അതുകൊണ്ട് തന്നെ നിനക്കെന്നെ ഓർമ്മയുണ്ടാകണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നത് നിന്നെ പിടിച്ചടക്കാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് ടെറ ഐസ് കൊണ്ട് മൂടി മരവിച്ചു. ഭൂമി ഇപ്പോൾ എന്റേതാണ്. താമസിയാതെ ഭൂമി ഐസ് കൊണ്ട് മൂടപ്പെട്ടു. തന്റെ ബുദ്ധിമാനായ മന്ത്രി മൂൺലോയെ ഈ കാര്യങ്ങൾ അറിയിച്ചു. സൺഷൈനുമായി ഒരു കൂടിക്കാഴ്ച ഏർപ്പാടാക്കാൻ അദ്ദേഹം ഉടൻ തന്നെ തന്റെ മന്ത്രിയോട് ആവശ്യപ്പെട്ടു. സാർ, നിങ്ങൾ സൺഷൈനെ രഹസ്യമായി കാണണം. അങ്ങനെയായാൽ നിങ്ങളുടെ കൂടിക്കാഴ്ചയെ കുറിച്ച് ശൈത്യത്തിന് അറിയില്ല. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ബുദ്ധിമാനായ മന്ത്രി ഒരാശയം നിർദ്ദേശിച്ചു. പിന്നീട് മൂൺലോ ചന്ദ്രനിൽ നിന്നും ഇറങ്ങി സൂര്യനും ഭൂമിക്കുമിടയിൽ സ്ഥലം പിടിച്ചു. അത് ഒരു ഗ്രഹണത്തിനു കാരണമായി. ഇതിനിടയിൽ മൂൺലോ സൺഷൈനെയും വസന്തരാജകുമാരിയെയും കണ്ടു. എല്ലാം അവരോട് വിശദീകരിച്ചു. സൺഷൈൻ രോഷാകുലനായി. എന്റെ ചൂട് കൊണ്ട് ഞാൻ ഈ മഞ്ഞുരുക്കും. മൂൺലോ തലയാട്ടി വഴിയിൽ നിന്ന് മാറി. സൺഷൈൻ ഫ്രോസ്റ്റിന്റെ മേൽ തന്റെ ക്രോധം അഴിച്ചുവിട്ടു. താമസിയാതെ എല്ലാ ഐസും ഉരുകാൻ തുടങ്ങി. എന്താണ് സംഭവിക്കുന്നത്? സൂര്യന്റെ കിരണങ്ങൾ വളരെ ശക്തമായിരുന്നു.
അത് സൺഷൈൻ ആണെന്ന് അവൾക്ക് പെട്ടെന്ന് മനസ്സിലായി. ശരി, നിർത്തൂ. നിങ്ങൾ ടെറയെ മോചിപ്പിക്കുന്നതുവരെ ഞാനിത് നിർത്താൻ പോകുന്നില്ല. ഞാൻ ചെയ്യും, പക്ഷേ എനിക്കൊരു നിബന്ധനയുണ്ട്. നീ അവളെ സ്വതന്ത്രയാക്കുക, ഇല്ലെങ്കിൽ ഞാൻ നിന്നെയും പൂർണ്ണമായും ഉരുക്കിക്കളയും. വ്യവസ്ഥകളൊന്നുമില്ല. നന്നായി, അങ്ങനെ ആവട്ടെ. എന്നെ ഒരുക്കുന്നത് ഭൂമിയിലാകെ വലിയ വെള്ളപ്പൊക്കത്തിന് കാരണമാകും. അത് ശരിയാക്കാൻ നിങ്ങൾക്ക് യുഗങ്ങൾ വേണ്ടിവരും. സൺഷൈൻ സ്തംഭിച്ചുപോയി. അവൾ പറഞ്ഞത് ശരിയാണ്. എന്തായാലും അവളുടെ നിബന്ധന എന്താണെന്ന് ചോദിക്കൂ. സൺഷൈൻ കോപം കൊണ്ട് വിറച്ചു. ഞാൻ തൽക്കാലം പോകാം. എന്നാൽ എല്ലാ വർഷവും വസന്ത രാജകുമാരി നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങിയെത്തുമ്പോൾ എനിക്ക് ഭൂമിയിൽ എന്റെ ഭരണം വേണം. എല്ലാ 9 മാസവും. അത് അസംബന്ധമാണ്. 9 മാസത്തെ തണുപ്പ് ഭൂമിയെ ദോഷകരമായി ബാധിക്കും. ഞാൻ മടങ്ങി വരുമ്പോൾ എനിക്ക് കൊണ്ടുപോകാൻ എന്ത് ശേഷിക്കും? ശരി, എന്നാ പിന്നെ 7 മാസം. നമ്മുടെ നവജാതനായ മകൻ മൺസൂൺ അവന്റെ സാഹസികതകൾക്കായി എവിടെ പോകുമെന്ന് നിങ്ങൾ കരുതുന്നു? ഭൂമിയെ പറ്റി എല്ലാം പഠിക്കാനും മഴ പെയ്ക്കാനും അവനെ എല്ലാ വർഷവും 3 മാസത്തേക്ക് അവന്റെ മുത്തശ്ശിയുടെ കൊട്ടാരത്തിലേക്ക് അയക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഓ, വരൂ ഇപ്പോൾ ഈ കുഞ്ഞ്. സൺഷൈനിന്റെയും വസന്തരാജകുമാരിയുടെയും മകനാണ് ഈ കുഞ്ഞ്. എന്നാ ശരി, 4 മാസം. അത് മതി. 2 മാസം. നിങ്ങൾ രണ്ടുപേരും ഒന്ന് നിർത്തൂ. അതെ, പക്ഷെ എന്റെ അമ്മ അവിടെ ഒരു പ്രതിമയാണ്. 3 മാസം. നിങ്ങൾക്ക് എല്ലാ വർഷവും 3 മാസം ലഭിക്കും. ഒന്നുകിൽ എടുക്കുക, അല്ലെങ്കിൽ ഉപേക്ഷിക്കുക. എന്നാ ശരി, നമുക്ക് അടുത്ത വർഷം കാണാം. അങ്ങനെ പറഞ്ഞ് അവൾ അപ്രത്യക്ഷയായി. വസന്ത രാജകുമാരി പെട്ടെന്ന് ഭൂമിയിലെത്തി. ഭൂമി മനോഹരമായി കാണപ്പെട്ടു. തെറയിൽ നിന്ന് മഞ്ഞുരുകി. അവൾ വീണ്ടും സ്വതന്ത്രയായി. അമ്മേ, ഞാനൊരു മകനെ പ്രസവിച്ചു. അവൻ മഴയുടെ ഭീമനാകാൻ പോകുന്നു. ഞങ്ങൾ അവന് മൺസൂൺ എന്ന് പേരിട്ടു. അവൻ എല്ലാ വർഷവും 3 മാസത്തേക്ക് നിങ്ങളെ കാണാൻ വരും. ഓ, എത്ര മനോഹരം! ഞാൻ വളരെ സന്തോഷവതിയാണ് എന്റെ കുഞ്ഞെ. അങ്ങനെ എല്ലാ വർഷവും ടെറയെ സന്ദർശിക്കാൻ വസന്ത രാജകുമാരി 3 മാസം വരും. അപ്പോൾ ഭൂമി പൂത്തുലയും. പിന്നെ വസന്തത്തെ തിരികെ കൊണ്ടുപോകാൻ സൂര്യപ്രകാശം വരും. അവനോടൊപ്പം ഭൂമിയിൽ വേനൽക്കാലവും വരും. പിന്നെ മഴയോടുകൂടി മൺസൂൺ 3 മാസം താമസിക്കാൻ വരും. പിന്നെ അവൻ പോകുമ്പോൾ വർഷത്തിലെ അവസാനത്തെ 3 മാസത്തേക്ക് തണുപ്പുകാലം കൊണ്ട് ശൈത്യം വരും. തെറയെ സംബന്ധിച്ചിടത്തോളം അവൾ എല്ലാ സീസണുകളെയും സ്നേഹത്തോടെ സ്വീകരിച്ചു. അവളുടെ കീഴിൽ ഒരുമിച്ച് കൊണ്ടുപോയി. ഭൂമി മനോഹരമായി തഴച്ചു വളർന്നു. ഇവിടെ ഈ കഥ അവസാനിച്ചു. If you enjoyed this story, please like and subscribe our channel and press the bell icon to get future updates. And don't forget to comment.